ഇപ്പോൾ നമ്മൾ കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ ശരശന്ദ്രപ്രസാദ് ചേരുന്നുണ്ട് ശരശന്ദ്രപ്രസാദ് വലിയ ഒത്തുകളിയാണ് എന്തൊരു നാടകമാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിക്കുകയുണ്ടായി വലിയ വിയോജിപ്പ് വളരെ പരസ്യമായി തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ ഗവർണറും പ്രതിപക്ഷവും തമ്മിൽ എന്ന മട്ടിലൊക്കെ ഈ വിഷയത്തിൽ നിൽക്കുമ്പോൾ ഗവർണർ സഭയിലെത്തി ആ പതിനെട്ടാമത്തെ പാരഗ്രാഫ് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പാരഗ്രാഫ് വായിക്കാൻ കേരളം എടുത്ത തീരുമാനത്തെ വായിക്കാൻ ഗവർണർ സന്നദ്ധമായി എന്ന് വന്നാൽ അത് സത്യത്തിൽ അങ്ങനെ ഗവർണർ തയ്യാറായെങ്കിൽ അതൊരു സർക്കാരിൻ്റെ മിടുക്കല്ലേ മുഖ്യമന്ത്രിയുടെ മിടുക്കല്ലേ അത് അംഗീകരിച്ചു കൊടുക്കാൻ അതിനൊപ്പം നിൽക്കാൻ ഈ വിഷയത്തിൽ പ്രതിപക്ഷം തയ്യാറാകേണ്ടതല്ലേ സർക്കാരിൻ്റെ ആ മിടുക്ക് എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് പ്രതിപക്ഷത്തിന് ഇത് സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വെടിവച്ചിട്ട് ഇട്ടോ എന്നിവിടെ പറയും പോലെയാണ് ഈ ഗവർണർ രാജ്യമൊട്ടാകെ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്ന് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരെയുള്ള കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ പാസാക്കിയ പ്രമേയത്തെക്കുറിച്ച് ഈ ഗവർണർ എന്താ പറഞ്ഞേ സഭയെ അവഹേളിക്കുന്ന തരത്തിൽ സഭയെടുത്ത തീരുമാനം നിങ്ങൾക്കാരായി അവകാശം തന്നെ ഈ പ്രമേയം പാസ്സാക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ എന്തിനാണ് നിങ്ങൾ പ്രമേയം പാസ്സാക്കിയത് എന്തിനാ ഗവർണറോട് ചോദിക്കുന്നത് സഭ എന്ന് പറയുന്നത് കേരളത്തിൽ ഞാൻ പറഞ്ഞിരട്ടെ അദ്ദേഹം വള്ളി വള്ളി പുള്ളി പുള്ളി വിടാതെ വായിച്ചു അതെ എന്താ പറഞ്ഞേ എൻ്റെ കാല് പിടിച്ചു എന്നോട് അഭ്യർത്ഥിച്ചു ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നെ ജനുവരി ഇരുപത്തി ആറിൽ വന്ന് കാപ്പി കുടിച്ചപ്പോൾ വർത്തമാനം പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളു ഞാൻ രണ്ട് ദിവസമായി മുഖ്യമന്ത്രിയുമായി വർത്തമാനത്തിലായിരുന്നു ഇത് സമ്പർക്കത്തിലായിരുന്നു അദ്ദേഹം എന്നോട് രേഖാമൂലവും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഇത് ദയവ് ചെയ്ത് അങ്ങ് ഇത് വായിക്കണം ഞങ്ങളുടെ എന്ന നിലയിൽ അതൊക്കെ തെറ്റാണോ ഗവർണർ അതൊരു തെറ്റാണോ പ്രതിപക്ഷം സത്യത്തിൽ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും എന്താണ് അതാണ് ഇപ്പോൾ മനസ്സിലാവാത്തത് ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണ് നമുക്കൊരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല ഗവൺമെന്റ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിനനുസരിച്ച് മന്ത്രിസഭ പാസാക്കിയ ആ ഒരു ഗവർണറുടെ പ്രസംഗം അതുപോലെ ഗവർണർ വായിക്കണം ഗവർണർ അതല്ലല്ലോ ചെയ്തത് ഈ മന്ത്രിസഭ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ മന്ത്രിസഭായോഗം പാസാക്കിയ ഈ പ്രസംഗത്തിലെ പതിനെട്ടാമത്തെ പേര അതാ അവസാനമായി ദേ പതിനെട്ടാമത്തെ പേര വരുന്നു അത് ഞാൻ വായിക്കാൻ പോവുകയാണ് ഇത് ഞാനിത് വായിക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല എനിക്കിതിൽ വിയോജിപ്പുണ്ട് മുഖ്യമന്ത്രി എന്നോട് പ്രത്യേകമായി റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് ഞാൻ വായിക്കുന്നു ഈ ഞാൻ ഈ വായിക്കുന്ന പാരഗ്രാഫിനോട് ഗവർണർ എന്നുള്ള നിലയിൽ എനിക്ക് വിയോജിപ്പുണ്ട് അദ്ദേഹം ഗവർണറുടെ പ്രസംഗം മൈ ഗവൺമെന്റ് മൈ ഗവൺമെന്റ് മൈ ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞു വന്നത് മുഴുവൻ മൈ ഗവൺമെന്റ് എന്നാണ് പതിനെട്ടാമത്തെ പേര വന്നപ്പോൾ മാത്രം പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയി എങ്ങനെയായി അതുവരെ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ പ്രസംഗത്തിൽ പറഞ്ഞത് മൈ ഗവൺമെന്റ് എന്നാണ് ആ മൈ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആയി അപ്പൊ ഗവർണർ ഗവൺമെന്റ് എന്ന് പറയുകയും പതിനെട്ടാമത്തെ പാര അത് തള്ളിപ്പറിയുകയും അത് എന്റെ നിലപാടുകൾക്കെതിരെ എന്റെ രാഷ്ട്രീയ നിലപാടെന്നാണ് രാഷ്ട്രീയ അതെ ബാലിഷ്യമായി വിമർശനമാണ് അത് ഞാൻ കൃത്യമായിട്ട് പറയാ ബാലിഷ്യമായ വിമർശനമാണ് അതായത് ഗവർണർ കൃത്യമായിട്ട് നിയമസഭ ചേരുമ്പോൾ പറയേണ്ടുന്ന കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ട് എന്താണോ എങ്ങനെയാണോ അത് അദ്ദേഹം ചെയ്തിരിക്കുകയാണ് അത് ചെയ്യാൻ പാടില്ല എന്നാണോ ഇപ്പോൾ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ യു ഡി എഫുകാരും പറയുന്നത് അവർക്ക് പറയാൻ ധൈര്യമില്ല എന്നിട്ട് അത് പറയുന്ന ഒരു കാര്യം വേറെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗവർണർ എടുത്ത നിലപാടിൻ്റെ തെറ്റായ നിലപാടിനെ ഞങ്ങൾ പരസ്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല ഭരണഘടനാപരമായിട്ട് നീങ്ങേണ്ടി വരും ഗവർണർക്ക് എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്

നയപ്രഖ്യാപന രേഖയിൽ എഴുതി വെച്ചിട്ടില്ലാത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധം ഗവർണർ അതിൽ നിന്ന് വഴിമാറി സ്വന്തം അഭിപ്രായം പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിച്ച ശേഷം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇത് സർക്കാരിന്റെ നയമോ പരിപാടിയോ അല്ല കാഴ്ചപ്പാട് മാത്രമാണ് എന്ന് പറയുകയും മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് വായിക്കുന്നു എന്ന നിലയിൽ പറഞ്ഞാലത് ഭരണഘടനാപരമായ വായനയാണോ ആ പതിനെട്ടാം പാരഗ്രാഫിൽ നടന്നത് അതന്നെ ഭരണഘടനാപരമായിട്ട് നിർവഹിക്കുന്നു ഗവർണർ അത്രയും ചെയ്യൂ വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല ഗവർണറെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് ഭരണഘടനാപരമായ കാര്യങ്ങളാണ് ഭരണഘടനാപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട് ഗവർണർ നിർവഹിച്ചിരിക്കുന്നു അതിന്റെ അകത്ത് വേറെ തയ്യാറായിട്ടില്ല എനിക്കൊരു സംശയം അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ വേറൊന്നുമില്ല ഭരണഘടനാപരമായി ഒരു കർത്തവ്യമാണ് ഗവർണർ നിറവേറ്റിയതെങ്കിൽ വള്ളി പുള്ളി വിസർഗം വിട്ടുപോകാതെ ഗവർണറുടെ പ്രസംഗം നിയമസഭാ രേഖയിൽ ഉണ്ടാകണം അപ്പോൾ ഗവർണർ ഈ പറഞ്ഞ വിയോജനക്കുറിപ്പ് നിങ്ങൾ നിയമസഭയുടെ രേഖയിൽ ഉണ്ടാകണമെന്ന് സ്പീക്കറോട് ആവശ്യപ്പെടുമോ നിങ്ങൾ ആവശ്യപ്പെടുമോ ഗവർണർ നടത്തിയ ഭരണഘടനാപരമായ പ്രസംഗമാണെങ്കിൽ ആ പ്രസംഗം നിയമസഭയുടെ രേഖയിൽ കാണുമോ